ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എടുത്തു വന്നപ്പോൾ ഇത് വേറെ എന്തൊക്കെയോ ലൈഫ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എണീച്ച് കുറച്ചു നേരം ആ ഒരു ഫസ്റ്റ് ഉദിക്കുന്ന ആ ഒരു വെയിലൊക്കെ കൊള്ളുന്നുണ്ട്. അങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കൊറിയർ എന്താണെന്നും ഏതാണെന്നൊക്കെ ഞാൻ ലാസ്റ്റിൽ ഇത് പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് സമയമില്ല, കാരണം നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ നിന്നത്തത് പുട്ടും അതേപോലെ തന്നെ കടലക്കറിയാണ്. എൻ്റെ ഫേവറേറ്റ് ആട്ടോ, മിസ്സിൻ്റെ പുട്ടും കടല. പിന്നെ ഇതാ നമ്മുടെ ദയ്യു ഞാൻ ചായ കുടിക്കുന്നത് നോക്കിയിട്ട് ഈ ഒരു ക്രാഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അതിൽ അവിടെ കിടന്നോളും. പിന്നെ ഞാൻ കട്ടൻ ചായ ഒക്കെ കുടിച്ചു. പിന്നെ ഇന്നലെ റിൻഷ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഓളും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഫുൾ പരിപാടി ഓളും ഞാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്ന് വെച്ചാൽ സെയ്യൂൻ നിന്ന് രണ്ടാമത്തെ കുത്തിവയ്പ്പ് എടുക്കണം. അതായത് രണ്ടര മാസത്തെ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലായിരുന്നു, അത് എടുക്കണം. അപ്പം നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് നേരെ കുറച്ച് വാഷിംഗ് മെഷീനിൽ അലക്കാണ്ടായിരുന്നു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. പക്ഷേ ഡേ ഇൻ മൈ ലൈഫൊക്കെ പകുതി വെച്ചപ്പോൾ നിന്ന് പോയിട്ടുണ്ട് കൈ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വന്ന് റൂമിൽ പോയിട്ട് നമ്മൾ കിടന്ന കിടക്കും സംഭവങ്ങളൊക്കെ വിരിച്ച് വെക്കാണ്. അപ്പം സെയ്യുവിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ വിരിച്ച് അതിൻ്റെ ഇപ്പുറത്താണ് ഞാൻ കിടക്കാറ്. ഓന് അധികം രാത്രി എൻ്റെ കൂടെയാണ് കേട്ടോ കിടക്കുക. ഈ സമയം കൊണ്ട് എന്നെ ഉമ്മച്ചു അവനെ കുളിപ്പിച്ച് കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്ലൂ ഡ്രസ്സാണ്, ബ്ലൂ ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് ഇന്നിട്ട് കൊടുക്കുന്നത്. പിന്നെ മോൻക്ക് ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സെബാമെഡിൻ്റെ സോഫ്റ്റ് ക്രീമാണ് കേട്ടോ. അവൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നും കൂടെ, അപ്പം അതിന് നല്ലൊരു മാറ്റമുണ്ട് ഈ ഒരു ക്രീം തേച്ച് കൊടുക്കുമ്പം. പിന്നെ ആ റിൻഷ് അവനക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെടഞ്ഞുകൊണ്ട് കളിക്കും. അപ്പം ഓളെ നല്ല പിടിച്ച് മാറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളും ഇനി മാറ്റണം, നേരെ ജെയിനു കുത്തിയേക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൽപ്പറ്റ ഒന്ന് പോകണം. അതെന്തിനാന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ അതാ ഞങ്ങൾ മാറ്റി റെഡിയായി സെയ്യൂവിനെ എടുത്ത് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ പോയി കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് നല്ല വെയിലാണ്. എൻ്റെ അമ്മ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാര വെയിലാണ് ഗൈസ്. ഇപ്പം ഇവിടെയൊക്കെ ഭയങ്കര വെയിലാണ്. ഇത് ഞാൻ വയനാട്ടിലായതുകൊണ്ട് തന്നെ ഇപ്പം ഇവിടെ വയനാട്ടിൽ നല്ല വെയിലാണ്. ബാക്കിയുള്ളടുത്ത് വയനാട്ടിൽ വെയിൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളടുത്ത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല വെയിലായിരിക്കും. അങ്ങനെ അമ്മച്ചി ഇതാ മോനെയും പിടിച്ചിട്ട് കുടയൊക്കെ ചൂടി പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടും അതിൻ്റെ ബേക്കിൽ നിഴൽ നോക്കി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറേ കോപ്രായങ്ങളൊക്കെയാണ് ഞങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അത് അതൊരു വൈബ് തന്നെയാണ്, വേറൊരു വൈബ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ യോയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ദൈവനെ കുത്തിയേക്കാൻ വേണ്ടി സ്ഥലത്തെത്തി. സിസ്റ്റർ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ നോക്കുകയാണ്, പഠിച്ചോനെ ദൈവനെ കുത്തിയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വീഡിയോ കണ്ടവർക്കറിയാം, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓന് കരഞ്ഞതിലും കൂടുതൽ കരഞ്ഞ ഞാനാണ്. എന്തെനിക്കറിയില്ല കേട്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താ സംഭവം എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഓൻ്റെ കൈ, ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൈയിൻ്റെ കാലിൻ്റെ ഒക്കെ അളവ് എടുക്കും കേട്ടോ. ഫുള്ള് ഇവനെ മൊത്തത്തിൽ അങ്ങ് അളന്ന് തിട്ടപ്പെടുത്തി എടുക്കലാണ് ഇവരുടെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് ഓന് ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ പോളി കൊടുക്കാൻ വേണ്ടി. വെറും തരികിടയായിട്ട് ചെയ്യു കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ട് തുള്ളി മരുന്നാണ് രണ്ടര മാസത്തേയിൽ എടുക്കുക. അങ്ങനെ രണ്ട് തുള്ളി മരുന്നും അവൻ്റെ വായിൽ കൊടുക്കാനുള്ളതും പിന്നെ കാലിന് കുത്തിവെക്കാനുള്ളതും. ഒരു കാലിലേക്കുമാണ് സൂചി കുത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്കേ സൂചി കുത്തുന്ന ഭയങ്കര പേടിയാട്ടോ. അപ്പം പിന്നെ ഓനെ പിടിച്ചു കൊടുക്കുന്നതും ഞാനാണ്. അത് അവരങ്ങനെ സമ്മതിക്കുള്ളൂ. അപ്പം ഉമ്മച്ചിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ തന്നെ ഓനെ പിടിച്ചു വെക്കണം തന്നെ. അങ്ങനെ അത് ആ സിസ്റ്റർ സിറിഞ്ചൊക്കെ ആയിട്ട് വന്നിട്ടോ. അപ്പം എനിക്കാണ് കൂടുതൽ ടെൻഷനും കരച്ചിലും കേട്ടോ. അപ്പം ഉമ്മച്ചി അപ്പുറത്തുനിന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പം ചാല് കരയുന്നു അതേപോലെ തന്നെ. എനിക്കറിയില്ല ഗൈസ്, ഇപ്പം മടിയൊന്നുമില്ല എനിക്ക് പറയാനും. ഞാൻ കരയൂ കേട്ടോ. ഓനക്ക് കുത്തിയൊക്കെയല്ലോ, ഓന് കൂടുതലായിട്ട് കരിയൊക്കെ ചെയ്യുമ്പോൾ ഞാനും കരഞ്ഞു പോകും. അതെന്തിനാന്ന് എനിക്കിപ്പോഴും അറിയില്ല. പിന്നെ അതാ ഞങ്ങൾ കുത്തിയൊക്കെ വെച്ച് സിസ്റ്റർ എന്നെ ഇങ്ങനെ തട്ടിയിട്ട് പറയുകയാണ്, കുഴപ്പമൊന്നുമില്ലടാ സാറല്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കിയിടും. അങ്ങനെ ഞാൻ വരുമ്പോൾ ഇവർ രണ്ടെണ്ണം എന്നെ നോക്കി ചിരിക്കട്ടോ. അപ്പോൾ കണ്ടിട്ട് എനിക്കും ചിരി വന്ന്. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ ഇനിയിപ്പോൾ കൽപ്പറ്റയ്ക്ക് പോകണം. എസ് ഭാരതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ എന്തോ റീ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് നോക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ ഫുള്ള് പോലീസാണ് കേട്ടോ. അപ്പം എന്തൊക്കെയോ വണ്ടി ഇതാക്കുന്ന പ്രശ്നം എന്നൊക്കെയാണ്. പിന്നെ ഞങ്ങളവിടെ ഒട്ടും നിന്നില്ല, ഞങ്ങൾ നേരെ എസ് ഭാരതിലെത്തി. അപ്പോൾ ഇവിടെ റീ ഓപ്പണിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് 99 മുതൽ 500 വരെയാണ് എല്ലാ സാധനത്തിൻ്റെ റൈറ്റ്, കുറേ സാധനത്തിൻ്റെ റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കുകയാണ്. അങ്ങനെ ഉമ്മച്ചി റിൻഷി ആദ്യം കയറിയിട്ടുണ്ട്. ബില്ലിങ്ങിൻ്റെ അവിടെ പൊന്നോ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇവിടെയൊന്നും അത്ര തിരക്കില്ല കേട്ടോ. അപ്പോൾ മോനെ എടുത്തിട്ട് ഉമ്മച്ചി അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ചുരിദാറുകൾ സെലക്ട് ചെയ്തിട്ട് ഇട്ടൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതിൻ്റെ വില കേട്ടാലാണ് നിങ്ങൾ ഞെട്ടുക കേട്ടോ. ഇതിങ്ങനെ ഒരു കാപ്പിക്കളർ പോലത്തെ ഒരു കളറാണ്. കാപ്പി കളർ പോലത്തെ അല്ല, കാപ്പി കളർ കളറാണ്. അതിൻ്റെ വില നോക്കൂ ഗൈസ്, 200 അല്ല
349 രൂപയാണുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് സ്റ്റിക്കർ വരെ പൊളിച്ചു കളയാണ്ട് കാണിച്ചു തന്നത് അതിനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക സെലക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ. നമ്മൾ അതിന്ന് സെലക്ട് ചെയ്ത് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് മിററിൽ വെച്ച് നോക്കുകയാണ്. അപ്പം റിൻഷ ഈ ടോപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളു എടുത്തിട്ടില്ല കേട്ടോ ഇത്. അപ്പം ഇനി ഷാൾ ഇല്ലാത്തത് കൊണ്ടുള്ള തന്നെ വേണ്ടാന്ന്. പക്ഷേ 349 രൂപ ഇതിനും ഉള്ളു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചുരിദാറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിങ്ങനെ മിററ് നോക്കിയിട്ട് പട്ടിഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജയ്യു നല്ല ഉറക്കമാണ്. ജയ്യുവിന് കുത്തിയപ്പെടുത്തേൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, ഓന് പ്രത്യേകിച്ച് കച്ചറകളൊന്നുമില്ല. അവനിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ജയ്യുവിന് കൊണ്ട് ഞങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂട്. അപ്പം ഞങ്ങൾ പുറത്ത് വന്നിരുന്നു അമ്മച്ചി ബില്ലിങ്ങിൽ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും പുറത്ത് വന്നിരുന്ന ഓരോ കഥയൊക്കെ പറയണം. അങ്ങനെ അമ്മച്ചി ഇതാ ബില്ല് കൊണ്ടുവന്ന് ബില്ല് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി കഴിച്ചു. കാരണം ഒന്നോ രണ്ടോ ചുരിദാർ എടുക്കുന്നതിൻ്റെ റൈറ്റിലാണ് നമുക്ക് ഇത്രയും ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ വീട്ടിലെത്തി നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ എടുത്ത വേറൊരു ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു സിൽക്ക് മെറ്റീരിയലാണ്. പിന്നെ അതേപോലെ തന്നെ അപ്പം ഇതിന് ഓൾമോസ്റ്റ് ഇതിൻ്റെ ശരിക്കും റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു റൈറ്റ് വരും. പക്ഷേ ഇതിനും 349 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ പാത്തൂസിന് ഇതാണ് 99 രൂപേൻ്റെ ഡ്രസ്സ്. അതായത് 99 to 500 അവിടുത്തെ ഡ്രസ്സിൻ്റെ വിലകൾ. അങ്ങനെ പാത്തൂന് രണ്ട് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഫിനുവിനും മിനുവിനും എടുത്തൊരു കുർത്തിയാണ് കേട്ടോ. അതായത് ഈ ഒളി സാധനം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ടോപ്പ്. ഇതിനും ഇതിന് സെയിം റൈറ്റ് അല്ല. ഇതിന് 249, മറ്റേനും 349. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒരുക്ക് എടുത്തത് പാത്തൂസാണ് കേട്ടോ പിടിക്കുന്നത്. അതാണ് ചുരിദാർ മാത്രം ഇങ്ങനെ പൊങ്ങി കാണുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി രണ്ട് ടോപ്പ് ഓർക്ക് വേറെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനും സെയിം റൈറ്റാണ്, 249 രൂപ തന്നെയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫ്ലോറൽ പ്രിൻ്റൊക്കെ വന്നിച്ച് ഒരു ബ്ലാക്ക് ഇതിൽ വന്നിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ രാവിലെ പോകണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ പോയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. ഇത് ഉമ്മച്ചിക്ക് എടുത്തൊരു മെറൂൺ ടോപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. മിറർ വർക്കൊക്കെ വരുന്ന നല്ലൊരു അടിപൊളി ടോപ്പ്. ടോപ്പല്ല, അതിന് പേരും ഷാളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇതൊരു മെറ്റീരിയലാണ്, ഉമ്മച്ചി എടുത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിനും 349 രൂപ തന്നെ ഉള്ളൂ. ഇതതിൻ്റെ ഷാളാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ കേട്ടോ. ഒരു പീകോക്ക് ഗ്രീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള കൊറിയർ. അതായത് ഞാൻ കുറച്ച് ബെഡ്ഷീറ്റ്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു മീഷോന്ന്. മീഷോന്ന് ഇതുവരെ ബെഡ്ഷീറ്റ് വരുത്തിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ നോക്കി നോക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ബെഡ്ഷീറ്റ് വരുത്തിയതാണ്. ബെഡ്ഷീറ്റിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി സാധനം കേട്ടോ. നല്ല മെറ്റീരിയലാണ്. പിന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത ഇതാണ്. ഇതാണ് രണ്ടാമത്തത്. രണ്ട് പില്ലോയും ഉണ്ട് കേട്ടോ. രണ്ട് പില്ലോ കവർ ഉണ്ട്. പിന്നെ ഇതാണ് മൂന്നാമത്തത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ഷീണിതയായി ഗൈസ്. പിന്നെ ഞങ്ങൾ ചോറ് എന്നാൻ പോയി. അങ്ങനെ നല്ല സാമ്പാർ കറിയും മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നമ്മൾ നല്ലൊരു ചോറ് വയറ്റിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ച് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ.